ഹിസ്ബുള്ളയുടെ ബിൻ ജബയിൽ ഏരിയയുടെ കമാൻഡർ അഹമ്മദ് ജാഫർ അമോദ് ഐഎഎഫ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇത് നടന്ന ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയെയും ഹിസ്ബുള്ളയുടെ പീരങ്കി സൈന്യത്തിന്റെ തലവനെയും ഇപ്പോൾ വധിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിലിയന്മാർക്കും IDF സൈനികർക്കും നേരെ രൂക്ഷമായ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെയാണ് ഇപ്പോൾ ഇസ്രായേൽ കാലമുറിക്ക് അയച്ചിരിക്കുന്നത്. ടാങ്ക് വിരുദ്ധ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ ഈ മൂന്ന് പേരും ചെയ്തിരുന്നു. അതേസമയം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 70 ഹിസ്ബുള്ള പോരാളികളെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും 120 ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ തെക്കൻ ബെയ്റൂട്ടിലെ ശക്തി കേന്ദ്രമായ ആയുധ ഫാക്ടറികളെയും സംഭരണശാലകളിലും കൃത്യമായ ആക്രമണം നടത്തുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇറാനുമേലുള്ള ആക്രമണം കുറഞ്ഞു പോയെന്നും തങ്ങൾക്ക് ഇനിയും നാശം വിതയ്ക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ഇസ്രായേൽ അംബാസിഡർ രൂവൻ അസർ പറഞ്ഞു. NDTV നൽകിയ അഭിമുഖത്തിലാണ് അസർ ഈ അഭിപ്രായം നടത്തിയത്. ഇറാനെ തങ്ങൾ ആക്രമിക്കാൻ തയ്യാറല്ല എന്നതും വേണമെങ്കിൽ ഇനിയും കനത്ത നാശം വിതയ്ക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ് ഈ ആക്രമണം ഇറാന് നൽകുന്ന സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളിലും മിസൈൽ ഡ്രോൺ പ്രോഗ്രാമുകളിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിൽ നിന്ന് ഞങ്ങൾ ഇറാന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും നിന്നു തരാനില്ല എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, അസർ പറഞ്ഞു. അതേസമയം ഇറാന്റെയും പ്രോക്സികളുടെയും നിരന്തരമായ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഈ വ്യോമാക്രമണം എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഭരണകൂടവും മധ്യപൂർവ ഏഷ്യയിലെ അവരുടെ പ്രോക്സികളും 7 ഒക്ടോബർ മുതൽ ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചു വരികയാണ്. 7 യുദ്ധമുഖങ്ങളിലായി ലോകത്തെ മറ്റേതൊരു പരമാധികാര രാജ്യത്തെയും പോലെ ഇസ്രായേൽ രാഷ്ട്രത്തിന് പ്രതികരിക്കാനുള്ള അവകാശവും കർത്തവ്യവും ഉണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തെ പ്രതിരോധിക്കുവാനും ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതെല്ലാം ചെയ്യും. ഇസ്രായേലി പ്രതിരോധ സേനയും എക്സിൽ കുറിച്ചു. തിരിച്ചടി പൂർണ്ണമായെന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇതിനപ്പുറത്തേക്ക് കണക്കുകളൊന്നും അവർ പറയുന്നില്ല. ഇറാനെ വെറുപ്പിച്ച ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, UAE, കുവൈറ്റ് എന്നിവർ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. പാകിസ്ഥാനും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രത്യാക്രമണങ്ങൾ തുടരുന്നതും അത് മേഖലയിലെ സുരക്ഷയെയും സ്ഥിരതയെയും ബാധിക്കുന്നതിനും അറബ് രാഷ്ട്രങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഖത്തർ പറയുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നു, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട്.